ഹായ് ഫ്രണ്ട്സ്, അബൂസ് ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫോണിന്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ റിവ്യൂ ഒന്നുമല്ല ഞാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും പേടിയോടെ നോക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഷോപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഷോപ്പ് ചെയ്യാൻ ഒരു പേടിയോടെ നോക്കുന്ന ഒരു സൈറ്റാണ് ലെങ്സ്കാർട്ട്. ലെങ്സ്കാർട്ടിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ്. കാരണം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരുമായിരിക്കും, ഈ ഒരു റിവ്യൂ ഈ ഒരു അക്കൗണ്ടിൽ ഇടുന്നത് കറക്റ്റ് ആണോ? അല്ല. എന്നാലും എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്തുണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ എന്തുമാത്രം ഈ നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണ് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു ലെൻസ് അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കണ്ണാടി ഞാൻ ബുക്ക് ചെയ്തു. കാരണം എനിക്ക് ചെറിയൊരു ഹെഡ് ഏക്ക് ഉണ്ട് ഈ ബ്ലൂ സ്ക്രീൻ നോക്കുമ്പോഴൊക്കെ. അപ്പം അതിനു വേണ്ടി ഒരു ചെറിയൊരു കണ്ണാടി ഞാൻ ബുക്ക് ചെയ്തു. വലിയ വിലയുടെ ഒന്നുമല്ല, പക്ഷേ നമ്മുടെ നാട്ടിലുമായിട്ട് വില കമ്പയർ, നാട്ടിലെ സാധാരണ കണ്ണാടിക്കാരുമായിട്ട് വില കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികം തുച്ഛമായ വിലയ്ക്കാണ് എനിക്ക് അവർ കണ്ണാടി പ്രൊവൈഡ് ചെയ്തത്. അതുമല്ല, അവർ കസ്റ്റമർ സർവീസ് ഡച്ചായ അവളുടെ കസ്റ്റമർ സർവീസ് മാസമരികം. നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ വാട്സപ്പായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. രണ്ട് അക്കൗണ്ടാണ് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾ കണ്ണാടി മേടിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുള്ള അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ രീതിയിൽ കണ്ണാടിയാണ് നോക്കുന്നത്, അങ്ങനെയുള്ള ഒരു കസ്റ്റമർ സർവീസ് ഉണ്ട്. അത് ഒന്നാമത്തെ അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സാധനം ബുക്ക് ചെയ്തെന്ന് വെക്കുക, നമ്മൾ സാധനം പേയ്മെന്റ് എല്ലാം ചെയ്ത് ബുക്ക് ചെയ്യുന്ന വെക്കുക. ബുക്ക് ചെയ്താലും അത് എവിടം വരെ ആയി, എപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലെത്തും, അങ്ങനൊരു അപ്ഡേഷൻ തരും അക്കൗണ്ട്. അങ്ങനെ രണ്ട് അക്കൗണ്ടാണ് മെയിൻലി ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഓൺലൈൻ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ ഒത്തിരി ഫീച്ചേഴ്സോ മറ്റു കാര്യങ്ങളോ ഈ ഇതിൻ്റെ ആപ്പിലൊന്നും കിട്ടത്തില്ല. അതെനിക്ക് വലിയൊരു ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തേന്ന് തോന്നിയെന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എനിക്ക് ആദ്യമും നിങ്ങളെ കൂട്ട് തന്നെ ഒരു സംശയം കാരണം രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ബുക്ക് ചെയ്യുകയായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അവരുടെ പാക്കിംഗ് സിസ്റ്റം, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന് എന്നെ റേറ്റിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 2 സ്റ്റാറാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അത്രയ്ക്കും എനിക്ക് എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ് അതിൻ്റെ പാക്കിംഗ് സിസ്റ്റം. പാക്കിംഗ് സിസ്റ്റം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും. ഇനി ഡയറക്റ്റ് നമുക്ക് അൺബോക്സിലേക്ക് പോകാം. ഇതാണ് അവരുടെ പ്രൊഡക്റ്റ്, ഇതാണ് അവരുടെ പാക്കിംഗ്. ഇത് പാക്ക് ചെയ്യെങ്കിൽ പകുതി കീറിയാണ് കിട്ടിയത്, ഞാൻ ബാക്കിയും കൂടെ കീറാം. ആ സൂപ്പർ, എന്ത് പെട്ടെന്ന് കീറാൻ സാധിക്കും. പിന്നെ ഇതില് ഒന്ന് ഓർഡർ കോഡും പിന്നെ അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും, അങ്ങനെ രണ്ട് പേപ്പറാണ്. അഡ്രസ്സ് ഞാൻ മാറ്റി കൊടുക്കുന്നത്, അഡ്രസ്സ് നിങ്ങളുടെ പരസ്പരം വിളിച്ചാൽ ഇങ്ങനെ രണ്ട് സാധനം വരും. ഇതിൽ എനിക്ക് അയക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1680 1680 ഡീസെന്റ് പ്രൈസ് ആണ്. ഞാൻ ഇവിടെ ഇതേ കണ്ണാടി ഇതേ ഇതോടുകൂടി ഇവർ 1 ഇയർ വാറണ്ടി കൂടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തോട്ട് വാറണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 2000 സിറ്റുവേഷൻ വന്നായിരുന്നു. കവർ അഴക് കവർ കൊള്ളാം കേട്ടോ, ബിസ്ക്കറ്റിനൊക്കെ കിട്ടുന്ന കവർ പോലെ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, മറ്റേ ബ്ലൂവിന്റെ ഒരു സംഭവം ഉണ്ട്, കുറെ മറ്റേ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുമ്പോൾ വാറണ്ടി കാർഡുണ്ട് 1 ഇയർ. നമുക്ക് സ്റ്റോറിൽ അവർക്ക് ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ സ്റ്റോറിൽ കൊണ്ട് കൊടുത്ത് നമുക്ക് എൻ്റെ അടുത്തുള്ള സ്റ്റോർ എന്ന് പറഞ്ഞാൽ കോട്ടയമാണ്. അപ്പോൾ ഈ കോട്ടയം സ്റ്റോറിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും കണ്ണാടി. അങ്ങനെ ഒരു വലിയൊരു ഫീച്ചർ ഇവർ ഇതിനകത്ത് തരുന്നു. ആ ബോക്സിൻ്റെ ക്വാളിറ്റി നല്ല കട്ടിയുള്ള ബോക്സ്, നല്ല വേണ്ടിയാണ് ഞാനിപ്പോൾ കഴിച്ചത്. ബോക്സ് ബിൽഡ് ക്വാളിറ്റിയും ക്വാളിറ്റി ആ കണ്ടാടി സൂപ്പർ. ഇത് അവർ ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്, നമുക്ക് നോക്കാം. ഒരുപാട് സത്യമാണ്, അതെ വളരെയധികം ഫ്ലെക്സിബിൾ ആണ്, നല്ല ഫ്ലെക്സിബിൾ തന്നെയാണ്. എനിക്കതിന് വലിയ ദോഷമൊന്നും കാണുന്നില്ല. വലിയൊരു തുണി തരുന്നുണ്ട്, മുഖമൊക്കെ തുടങ്ങിയടക്ക് കേട്ടോ, മൂക്കിലൊക്കെ തുടങ്ങിയാൽ കൊറോണയായിട്ട് ഇപ്പം വേറെ ആരും എടുത്തിട്ടില്ലല്ലോ. ഗ്ലാസ് രണ്ട് സൈഡും ആൻറ്റിഗ്ലർ അടിച്ചിട്ടുണ്ട്, ഓക്കെയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ നോക്കിയത് ഇതേ സെയിം വിലയാണ്, ബ്ലാക്കിന് ഫ്രെയിമിൻ്റെ വില എന്ന് പറയുന്നത് 999 രൂപയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ ആൻറ്റിഗ്ലർ 1 വർഷത്തെ വാറണ്ടിയൊക്കെ ഒത്തിരി ഓഫർ ഒരു തരുന്നുണ്ട്. മറ്റേ ബ്രേക്ക് കാര്യങ്ങൾ ആനാദേന ഇതൊന്നും വായിക്കാൻ സമയമില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എനിക്ക് 1680 ആയത്.
നമ്മളത് നോക്കി വെക്കണം. ചില സമയത്ത് എനിക്ക് ആദ്യം ഈ ബില്ല് വന്നത് 3000 രൂപയായിരുന്നു, പിന്നെ അത് പെട്ടെന്ന് കട്ട് ഓഫ് ആയി 1500 രൂപയായി, പിന്നെ 1600 രൂപയായി. ഈ ഇടയ്ക്കിടയ്ക്ക് അവർ വേരി ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊന്ന് സ്റ്റോക്കിന്റെ ലിമിറ്റേഷൻ കൊണ്ടായിരിക്കും അങ്ങനെ വേരി ചെയ്യുന്നത്. ഞാൻ കണ്ണാടി വെച്ച് നോക്കാം, ഞാൻ ഓൺലൈനിൽ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ കണ്ണാടി എനിക്ക് 100% ഇഷ്ടമായി. പാക്കിങ്ങിന് ഒരു സ്റ്റാർ, 1-2 സ്റ്റാർ ഞാൻ കൊടുക്കത്തുള്ളൂ. മറ്റ് ബിൽഡ് ക്വാളിറ്റി, ക്വാളിറ്റി ബോക്സ് കാര്യങ്ങൾക്ക് എല്ലാം ഞാൻ 2 സ്റ്റാർ റെക്കമെൻഡ് ചെയ്യും, എല്ലാവരും റെക്കമെൻഡും ചെയ്യും. നല്ലൊരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇതിന് ദോഷവും മറ്റു കാര്യങ്ങളും തോന്നിയില്ല, ഫ്ലെക്സിബിൾ ആണ്. എത്ര നാൾ എന്റെ കണ്ണിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്. ഞാൻ അത്രയും പ്രൊഫ്യൂസറാണ്, എന്റെ നേരത്തെ കണ്ണാടി ഇതുപോലെ ഭയങ്കര പ്രൊഫ്യൂസ് ചെയ്ത് ഫ്രെയിമിനൊന്നും പോയില്ല, ഗ്ലാസ്സിന് ചാറ് വേറെ പോറുള്ളു. പക്ഷെ ഇവർ വൺ ഇയർ വാറണ്ടി തരുന്നുണ്ട്, പോറുള്ള വീണാലും മാറ്റി തരാൻ രീതിയില്ല. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫുൾ സ്റ്റാറാണ്, ഫുള്ളില്ല സ്റ്റാർ, പാക്കിംഗ് കറക്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വ്യൂസിൽ ഏകദേശം 30-60% ആൾക്കാർ ഈ വീഡിയോ കൊണ്ട് പ്രതീക്ഷിക്കുകയായിരിക്കും. കാരണം എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു കാര്യമാണ് ലെങ്സ് കാർഡ്. മേടിച്ച സാധനം വരുമോ, ജെന്യുവിൻ ആണോ, നല്ലതാണോ. നമുക്ക് ആ ആപ്പിനകത്ത് തന്നെ എല്ലാ 3D വ്യൂ കിട്ടും, കണ്ണാടി വെച്ച് നമ്മളെ കാണിക്കും. അതുകൂടാതെ തന്നെ ആണെങ്കിൽ നമ്മുടെ എത്ര അളവിലുള്ള കണ്ണാടി വേണമെന്നാണ്, എല്ലാ സിസ്റ്റവും അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ അത് എന്തുമാത്രം അക്യുറേറ്റ് ആണെന്ന് അറിയില്ല. എനിക്ക് അക്യുറേറ്റ് ആണെന്ന് തോന്നി. ഞാൻ അതിനകത്ത് തന്നെയാണ് അളവെടുത്തതും ഫ്രെയിം സെലക്ട് ചെയ്തതും 3D വെച്ച് നോക്കിയതും. പിന്നെ ബ്ലാക്ക് ഉണ്ടാകുന്ന എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ സ്റ്റോക്കാണ്. എന്തായാലും എനിക്ക് കണ്ണാടി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി, ഞാൻ സ്ക്രീനിലൊക്കെ നോക്കിക്കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഒത്തിരി ഹെൽപ്പുള്ളാണ്. പണ്ടത്തെ അത്ര തലവേദന അല്ലെങ്കിൽ കണ്ടിന്യൂസ് എനിക്ക് ദൂസ്ക്കിനെ നോക്കി ഭയങ്കര പ്രശ്നമാണ്, അതിപ്പം ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ കണ്ണാടി ഓക്കെ, അല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. നമ്മുടെ സാധാ സ്റ്റോറിനെ അപേക്ഷിച്ച് ഞാൻ അവരെ കുറ്റം പറയാനല്ല. സോ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രൈസ് റേഞ്ചിലും നല്ല വ്യത്യാസം കാണാൻ സാധിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടെ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മറക്കരുത്, മറ്റുള്ള കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ പലരും കാണുന്നുണ്ട് വീഡിയോ, പക്ഷെ അതിന് സബ്സ്ക്രൈബ് ചെയ്യാറില്ല, മറക്കുന്നതാണ്. നമ്മളെ ചുമന്നുള്ള ബട്ടൺ കണ്ടോ താഴെ, കണ്ടില്ല, ശ്രദ്ധിച്ചു എനിക്ക് ഒന്ന് ചെയ്യേക്കണേ. നിങ്ങൾക്കും പ്രയോജനം, എനിക്കും പ്രയോജനം. മറക്കരുത്, അപ്പം കമൻറ്റ്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ അഡിയോസ്.